നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സഹായമാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ലഭിക്കുന്ന 6000 രൂപ. നിലവിൽ എല്ലാ കർഷകരും തന്നെ പൂർത്തിയാക്കേണ്ട കുറച്ച് പദ്ധതികൾ അല്ലെങ്കിൽ കുറച്ച് കടമ്പകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് പിന്നീട് ഡേറ്റുകൾ നീട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അത് ഓർമ്മിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് എല്ലാ കർഷകർക്കും തോന്നുന്നത്. സത്യത്തിൽ അത്തരത്തിൽ ദുർഘടമായ ഒരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അർഹതയുള്ള കർഷകർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് നിബന്ധനകൾ മാത്രമാണ് ഉള്ളത്. അതായത് നമ്മുടെ ആധാർ കാർഡ് വഴിയുള്ള ഒരു പുതുക്കൽ പ്രക്രിയ, അത് ഓൺലൈൻ വഴി നടത്താം, നമ്മുടെ ഫോൺ വഴിയൊക്കെ നടത്താൻ സാധിക്കുന്ന രീതി. പിന്നീട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ, നമ്മുടെ കൃഷിസ്ഥലം എത്രയാണോ അതിന്റെ പരിധിക്ക് ആസ്പദമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഭൂമി രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ സ്ഥലം കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു നടപടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ നമുക്ക് നടത്താനുള്ള സമയവുമുണ്ട്. ഈ ഓഗസ്റ്റ് മാസം 31 തീയതി വരെ ഇത്തരത്തിലൊക്കെയുള്ള നടത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ 2000 രൂപ ആനുകൂല്യത്തോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ നിരവധി കർഷകർക്ക് എത്തിച്ചേരുന്നത് 4000 രൂപയുടെ സഹായമാണ്. 4000 രൂപ എന്ന് പറയുമ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ആനുകൂല്യം കൂടി ഈ മാസം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. 12-ാമത്തെ ഗഡു വിതരണം നടക്കുമ്പോൾ 11-ാമത്തെ ഗഡു തടസ്സപ്പെട്ട ഒരുപാട് കർഷക ഗുണഭോക്താക്കളുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000-ത്തിന്റെ 2 ഗഡുക്കളായിരിക്കും എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധനവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നൊരു അറിയിപ്പ് കൂടിയുണ്ട്. നിലവിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു സഹായം മാത്രമാണ്. എന്നാൽ കൂടുതൽ സഹായം കേന്ദ്ര സർക്കാർ നൽകാൻ സാധിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഔദ്യോഗിക തീരുമാനങ്ങൾ ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതിയോടെ ആരംഭിക്കാൻ പോകുന്ന കിസാൻ സമ്മാൻ നിധിയിൽ ചില കർഷകർക്ക് 4000 രൂപയോളം എത്തിച്ചേരും. 11-ാമത്തെ ഗഡു വിതരണം നടത്തിയ സമയത്ത് ചില കർഷകർ ആ സമയം തന്നെ EKYC പോലുള്ള നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ കർഷകന്റെ മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ടും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 11-ാമത്തെ ഗഡു എത്തിയിട്ടില്ല എന്ന് കരുതിയിരുന്ന ചിലരുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതേ വ്യക്തിയുടെ തന്നെ മറ്റു ബാങ്കിലേക്ക് തുക ക്രെഡിറ്റ് ആയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ തങ്ങളുടെ മറ്റ് ഇതര ബാങ്കുകളിൽ ബാങ്ക് പാസ്ബുക്ക് ഒന്ന് പതിപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിലെ ബാലൻസ് കൂടി പരിശോധിച്ച് ഉറപ്പിക്കുകയോ ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. ഇനി അത്തരം സാഹചര്യങ്ങളിലും തുക എത്താത്ത കർഷകർക്ക് കുടിശ്ശികയായിട്ട് വന്നിട്ടുള്ള 2000 രൂപ കൂടി ചേർത്ത് മൊത്തത്തിൽ 4000 രൂപയുടെ സഹായം ഈ ഒരു അവസരത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ 12-ാമത്തെ ഗഡു വിതരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന പുതുക്കൽ പൂർത്തീകരിക്കാം. അതിന് ഓഗസ്റ്റ് മാസം 31 വരെ സമയമുണ്ട്. ലാൻഡ് വേരിഫിക്കേഷന് പിന്നീടും സമയമുണ്ട്. കാരണം ചില പ്രദേശങ്ങളിലൊക്കെ റീസർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താത്തതുകൊണ്ട് ചില OTP അധിഷ്ഠിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് പിന്നീടും സമയം അനുവദിക്കുന്നതാണ് എന്ന് അറിയിപ്പിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.